വളരെ നന്ദി. താങ്ക് യു. വ്രതശുദ്ധിയുടെ നിറവിൽ തുടരുകയാണ് ഇന്നത്തെ എപ്പിസോഡിൽ. ഇനി നമുക്ക് വേണ്ടി പാട്ട് പാടിത്തരാൻ ഇവിടെ എത്തിയിരിക്കുന്നത് റിനു റസാഖ് ആണ്. റിനു, വെൽക്കം ബാക്ക് അഗെയിൻ. ഒരിക്കൽ കൂടെ സ്വാഗതം. കഴിഞ്ഞ ഒരു പെർഫോമൻസ് നമുക്ക് വേണ്ടി തന്നു, നമ്മുടെ ഓഡിയൻസിന് വേണ്ടി സമ്മാനിച്ചു. ഇന്ന് ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? ഞാൻ എസ് പി ബാലസുബ്രഹ്മണ്യം സാർ പാടിയ ഒരു സോങ് ആണ്, ചോറും മിഴിയുമായി എന്ന് പറഞ്ഞത്. വേറെ പാടിയിട്ടുണ്ടല്ലേ മാപ്പിളപ്പാട്ട്? ഈ ഒരു പാട്ട് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ? ഒരു പാട്ടല്ല, വെരി റെയർ അല്ലേ? രണ്ട് ആൽബങ്ങളിൽ, ഫാത്തിമ 1 ഫാത്തിമ 2 എന്ന രണ്ട് ആൽബങ്ങളുണ്ട്. അതിൽ വളരെ ഹിറ്റായ ഒരു പാട്ടാണ്. എസ് പി വാണി മാം അല്ലേ, വാണി ജയറാം, ഇവർ രണ്ടുപേരാണ് ആ രണ്ട് ആൽബത്തിനും പാടിയത്. അത് നല്ലൊരു പാട്ടാണ്, നല്ലൊരു ഭക്തിഗാനമാണ്. ചോരുമിഴിയുമായി എന്നുള്ളത് വളരെ പ്രസിദ്ധമാണ്. ഈ പാട്ട് പാടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ പാട്ട് സ്റ്റേജിലൊന്നും അദ്ദേഹത്തിന് ആളുകളെപ്പെടുത്ത് പാടാറില്ല. നോമ്പിൻ്റെയും മറ്റു കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ മനുഷ്യൻ്റെ ഏറ്റവും ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും ഏറ്റവും വലിയ ആഗ്രഹം പിന്നെ സ്വർഗമാണ്. നരകവും സ്വർഗവും രണ്ടും മനുഷ്യൻ അന്ത്യനാളിൽ നേരിടുന്ന രണ്ട് യാഥാർത്ഥ്യങ്ങളാണ്. അത് വിജയിച്ചവർക്ക് സ്വർഗവും നല്ല രീതിയിൽ ജീവിച്ചവർക്ക് സ്വർഗവും, അതല്ല പാപങ്ങൾ മാത്രം കുന്നുകൂടി പശ്ചാത്തപിക്കാൻ കഴിയാതെ അല്ലെങ്കിൽ അങ്ങനെയുള്ള തരത്തിൽ തെറ്റുകൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നരകവും എന്നുള്ളത്. നരകം കാഠിന്യത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും ഒരു, ഇപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഞാൻ ഈ നരകത്തിൽ നിന്ന് കയറിയാമെന്ന് പറഞ്ഞു, അത് തന്നെ ഒരു നരകത്തിൻ്റെ പ്രയോഗം തന്നെ ആകുന്നത് കൊണ്ടാണ്. അത്രയും കഷ്ടപ്പാടിൻ്റെയും കാഠിന്യവും കൊടും ചൂടിൻ്റെയും ഒരു പ്രതീകമാണ്. സ്വർഗമെന്ന് പറയുന്നത് സന്തോഷത്തിൻ്റെ, സൗന്ദര്യത്തിൻ്റെ, എന്താ പറയുക, സുഗന്ധത്തിൻ്റെയൊക്കെ ഒരു വലിയൊരു സൗഭാഗ്യമായിട്ടാണ് സ്വർഗത്തെ കാണുന്നത്. ഇത് രണ്ടും, ഒന്ന് നന്മ തിന്മ, രണ്ടിൻ്റെയും പ്രതീകങ്ങളാണ്. ഈ നോമ്പ് കാലത്ത് ആരാധനാ കർമ്മങ്ങളിൽ ധാരാളമായി മുഴുകുന്നവർക്ക്, പശ്ചാത്താപത്തിൽ മുഴുകുന്നവർക്ക്, അള്ളാഹുവിൻ്റെ പ്രീതി സമ്പാദിച്ചവർക്ക് ഓരോ നോമ്പ് തുറക്കുന്ന സമയത്തും 60,000-ത്തോളം ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതാണ് പറയുന്നത്. 60,000-ത്തോളം ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുക, അത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു, ആ മോചിക്കപ്പെടുന്ന ആളുകൾ ഉൾപ്പെടുക എന്നുള്ളത് വലിയൊരു അനുഗ്രഹമാണ്. നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള തരത്തിലാണ് നമ്മൾ ഈ ആരാധനകളെ ഈ ഒരു ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ടാണ് കാണുന്നത്, സ്വർഗത്തെ ആഗ്രഹിച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥന. ഇത് നോമ്പുകാലത്ത് പ്രത്യേകമായി അള്ളാഹു സൃഷ്ടികൾക്ക് ഒരുപാട് വിശ്വാസികൾക്ക് അനുഗ്രഹം ചെയ്തിട്ടുണ്ട്. ലൈലത്തുൽ ഖദറിനെ പോലെ ദാനധർമ്മങ്ങൾക്ക് പുണ്യം കിട്ടുന്നത് പോലെ നമസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലൂടെ ഒരുപാട് പുണ്യം ലഭിക്കുന്നു. ആളുകളോട് നല്ല രീതിയിൽ സംസാരിക്കുക, നല്ല രീതിയിൽ ഇടപഴകുക, ജീവിതത്തിൽ മുഴുവൻ വിശുദ്ധി നേടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽപ്പെടുക എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ്. അതാണ് ഈ ഒരു യഥാർത്ഥ വിശ്വാസിക്ക് ഏറ്റവും അവസാനമായി ലഭിക്കുന്നത്, സ്വർഗമാണ്. അത്തരം ചിന്തകളാണ് ഈ മാസത്തിൽ വരേണ്ടത്. പാട്ട് കേൾക്കാം.
ಕಾಲ್ತಿ
പി ബി സാറ് പാടിയ നല്ലൊരു മാപ്പിളപ്പാട്ട്. പാടുമ്പോൾ റിനു കുറച്ച് റിസ്ക് എടുത്താലും നമ്മൾ ഒട്ടും റിസ്ക് എടുക്കാണ്ട് ഇങ്ങനെ കേട്ടിരുന്നു പോവും ആ സ്വീറ്റ് വോയിസിൽ. താങ്ക് യു സോ മച്ച്. രേണത നന്നായിട്ട് പാടി, നല്ല വളരെ നന്നായിട്ട് പാടിട്ടോ. താങ്ക് യു സോ മച്ച്. എന്നുവെച്ചാൽ ഒരുപാട് സ്ഥലത്ത് എന്തോ സുഖമായിരുന്നു കേൾക്കാൻ എന്നറിയാം. പ്രത്യേകിച്ച് അതിൻ്റെ അനുപല്ലവിയില്ലേ, ഒരു പ്രത്യേക സുഖമല്ലേ പല്ലവീനേക്കാളും കേൾക്കാൻ. അതിൻ്റെ ആ ഒരു ഓർക്കസ്ട്രയോ എല്ലാം കൂടെ വരുമ്പോൾ അല്ലേ നല്ല. പിന്നെ റിനു ആണെങ്കിൽ അവിടെ നമുക്കല്ലേ ഒരുപാട് സംഗതികൾ ഇങ്ങനെ സുഖിപ്പിക്കുന്ന സംഗതികൾ ഇങ്ങനെ തൊണ്ടയിലൂടെ ഇങ്ങനെ വരികയായിരുന്നു. ഇനിയും അല്ല എനിക്കൊന്നേ പറയാനുള്ളൂ, ട്രൈ ചെയ്യണം കേട്ടോ മോളെ നന്നായിട്ട് ഫിലിമിൽ. അപ്പോൾ മാഷ് ഫസ്റ്റ് നമുക്ക് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തന്നു, സ്വർഗം നരകം അല്ലേ, സ്വർഗത്തിലെത്താനുള്ള ആ ഒരു അങ്ങോട്ടേക്ക് എത്താൻ നമ്മളിവിടെ നിന്ന് ഒരുപാട് പ്രയത്നിച്ചാൽ അങ്ങോട്ട് എത്തോതുപോലും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുക, അപ്പോൾ അല്ല കേൾക്കുന്നതിനനുസരിച്ചായിരിക്കുമല്ലോ അവിടെ നമുക്ക് വിധി ഉണ്ടാവുക. അപ്പോൾ എനിക്ക് തോന്നുന്നു കൃഷ്ണാസ് മാഷിൻ്റെ ഒരു പാട്ട് പാടാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്, സ്വർഗം കിന കാണാൻ എന്തെളുപ്പം, അതിൻ്റെ ഒരു നാല് വരി. സ്വർഗം കിന കാണാൻ എന്തെളുപ്പം, സ്വന്തമാക്കാനാണത് കടുപ്പം. സ്വർഗം കിന കാണാൻ എന്തെളുപ്പം, സ്വന്തമാക്കാനാണത് കടുപ്പം. ദുരിതക്കടലിൽ നാം കൊടുങ്ങിടുമ്പം, ദുനിയാവ് വെടിയുവാൻ നമുക്ക് കമ്പം. സ്വർഗം കിന കാണാൻ എന്തെളുപ്പം, സ്വന്തമാക്കാനാണത് കടുപ്പം. ശരിക്കും ആ വരിയിലൂടെ തന്നെ ആ ഒരു കൃഷ്ണാസ് മാഷിൻ്റെ ആ സംഗതിയിലൂടെ തന്നെ അത് പറയുന്നുണ്ടല്ലേ, സ്വന്തമാക്കാനാണ് അത്. കാരണം അത്രയും എത്തിപ്പിടിക്കണമെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യം ചെയ്യണം. ഓക്കെ മോളെ, അപ്പം എന്തായാലും ഇനിയും വരിക ഇതുപോലെ തന്നെ മനോഹരമായ പാട്ടുകൾ തരാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.